ഏറ്റവും കൂടുതൽ മൂവിങ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഫേസ് ഷേപ്പ്. ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് കൊമേഴ്ഷ്യലി 3D പ്രിന്റഡ് പോട്ട്സ് ചെയ്യുന്ന ഒരു കൊച്ചു സ്ഥാപനമാണ് നമ്മുടെ. പതുക്കെ 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 കറങ്ങി കറങ്ങി വരത്തുള്ളൂ. നല്ല ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് ക്രഷ് ചെയ്ത് റീസൈക്കിൾ ചെയ്ത് നമ്മളെടുക്കുന്ന ABS ഗ്രാനുകളാണ്. ഫ്ലവർ ബേസ്ഡ് ടൈപ്പ് ഉണ്ട്. പോട്ട് മാത്രമല്ല, നമുക്ക് ഫ്ലവർ ബേസ്ഡ് ടൈപ്പ് ഇതൊരു കേറ്റോൾ എന്ന് പറഞ്ഞാൽ ഇതിനൊരു ഇതിനൊക്കെ പ്രൈസ് വരുന്നത് ജസ്റ്റ് ഒരു 130 rupees ഉള്ളൂ കേട്ടോ. ഇതൊരു നമ്മുടെ ഏറ്റവും അത്യാവശ്യം നല്ല സെല്ലിംഗ് ആയിട്ടുള്ള മൂവിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. ഇതൊരു നമ്മൾ പീച്ച് കളർ ചെയ്തേക്കുന്നതാണ്. ഒരു കസ്റ്റമർ പീച്ച് വേണമെന്ന് പറഞ്ഞു നമ്മൾ പീച്ച് കളർ ചെയ്തേക്കുന്നതാണ്. ഇത് കണ്ടില്ല, ലെയർ ബൈ ലെയർ ആയിട്ടുള്ള സിഗ്സാഗ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ. ഇതൊരു 6-inch പോട്ടാണ്. പിന്നെ വരുമ്പോൾ ഇതൊരു മിൻറ്റ് ഗ്രീൻ കളറാണ് കേട്ടോ. ഇത് ഭയങ്കര ലേഡീസിൻ്റെ ഇടയ്ക്ക് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കളറാണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഫ്ലവറോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെടി വെച്ചാൽ തന്നെ നല്ല അട്രാക്ഷനാണ്, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പോട്ടാണ്. പിന്നെ നമുക്കുള്ളത് ഒരു ബ്രൗൺ കളറിൻ്റെ ചെറിയൊരു ക്യൂട്ടായിട്ടുള്ളൊരു 5-inch പോട്ട്, ചെറിയൊരു പോട്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് വരുന്നത് നമ്മുടെ ഒരു K35 എന്ന് പറഞ്ഞൊരു മോഡൽ. ഇത് നല്ല സിക്സാഗ് ആയിട്ടുള്ള 3D എഫക്റ്റ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പോട്ടാണ്. ഇത് നമ്മുടെ 3D പോട്ടുകളാണ്. 3D പ്രിൻറ്റിങ് ടെക്നോളജി വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കുന്ന പോട്ടുകളാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, എന്നാൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള, എൻ്റെയൊക്കെ ഡിസൈൻ കണ്ടില്ലേ, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഡിസൈനുകളാണ്. ഇത് നമ്മുടെ പോട്ടിംഗ് പർപ്പസിന് വേണ്ടി തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ ഈ പോട്ടുകളൊക്കെ നമുക്ക് ജസ്റ്റ് ഒരു സ്പോട്ട്ലൈറ്റ് വെച്ചാൽ നല്ലൊരു അട്രാക്ഷൻ കൊടുക്കുന്ന പോട്ടുകളാണ്. വളരെയധികം ഡിസൈൻസ് നമ്മുടെ കയ്യിലുണ്ട്. ഏകദേശം ഒരു 100 ഡിസൈൻസ് നമ്മുടെ സ്റ്റോക്കുണ്ട്. പല ടൈപ്പ് ഓഫ് ഡിസൈൻസാണ് ഇത്, കണ്ടില്ലേ. ഇതൊക്കെ നല്ല കോംപ്ലക്സ് ഡിസൈൻസാണ്. ഇതൊന്നും നമുക്ക് ഇഞ്ചക്ഷൻ മോൾഡിംഗ് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതല്ല. 3D പ്രിൻറ്റിങ് എക്സ്ക്ലൂസീവ്ലി ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈനുകളാണ്. പല കളറ് പല രീതിയിലുണ്ട്. ഇത് കണ്ടില്ലേ, ഇതൊരു കോംപ്ലക്സ്, ഇത് ഫ്ലവർ ബേസ്ഡ് ടൈപ്പ് ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കേളി കൈൻഡ് ഓഫ് ഡിസൈനാണ്. ബ്ലാക്ക് കളറാണ് വരുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ ഫേസ് ഷേപ്പാണ്. ഏറ്റവും കൂടുതൽ നമുക്ക് ഏറ്റവും കൂടുതൽ മൂവിങ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഫേസ് ഷേപ്പ്. നല്ല സ്പേഷ്യസ് ആണ്. മണ്ണൊക്കെ ഇട്ട് നമുക്കൊരു പോട്ടിറക്കി വെച്ചാലും നല്ല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. ആൾക്കാർക്ക് സംശയം ഉണ്ടാവും നമ്മുടെ ഇങ്ങനത്തെ പോട്ടുകളിൽ മണ്ണ് ഡയറക്റ്റ് ഇടാൻ പറ്റുമോ എന്നുള്ളത്. ഡയറക്റ്റ് ഇത് മണ്ണിട്ട് വെച്ചേക്കുന്ന കുറേ പോട്ടുകൾ നമുക്ക് പുറത്തുണ്ട്. നമ്മൾ കുറച്ച് എടുത്ത് വെച്ചത് ഒരു കാക്ടസ് നമ്മൾ പിടിപ്പിച്ചേക്കുന്നതാണ്. ഇത് ഏകദേശം 2 വർഷമായിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ. പുറത്ത് ഔട്ട്ഡോർ വെച്ചേക്കുന്നതാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നു. നല്ല വെയിറ്റും ഉണ്ട്. ചിലർക്ക് സംശയം ഉണ്ടാവും ഇത് പിടിച്ചു പോകാൻ നേരത്തെ ലൈറ്റ് വെയിറ്റ് ആണ്, അടിയിൽ മണ്ണിട്ട് കഴിഞ്ഞാൽ അടിയിൽ നിന്ന് തള്ളിപ്പോരും, അങ്ങനെയൊന്നുമില്ല. നല്ല വെയിറ്റ് ഉണ്ട് സാധനം. എത്ര വേണമെങ്കിലും ഇത് ഹോൾഡ് ചെയ്യാം. അപ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് മണ്ണിട്ട്, കൊക്കോപിറ്റ് ഇട്ടോ മണ്ണിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. നല്ല അട്രാക്റ്റീവ് ആണ്. പല കളേഴ്സും ഉണ്ട്. പല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും കൂടുതലും പ്ലാസ്റ്റിക് ഇപ്പോൾ ലോകത്ത് കൂടിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ എന്താ പറയുക, ഇഷ്ടംപോലെ വേസ്റ്റ് വരുന്നുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്നത് ABS പ്ലാസ്റ്റിക്കാണ്. ABS എന്ന് പറയുമ്പോൾ നമ്മുടെ AC, റിമോട്ട്, കീബോർഡ്, മൗസ്, അങ്ങനത്തെ രീതിയിലുള്ള ഒരു പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ ആ ഒരു പ്ലാസ്റ്റിക് നമ്മൾ സ്ക്രാപ്പ് കളക്ട് ചെയ്ത് വർഷങ്ങളായിട്ട് വരുന്ന പ്ലാസ്റ്റിക്കിൻ്റെ സ്ക്രാപ്പ് നമ്മൾ കളക്ട് ചെയ്ത് കോയമ്പത്തൂർ കൊണ്ടുപോയി ക്രഷ് ചെയ്ത് അത് ഗ്രാനുൾസ് രൂപത്തിലാക്കി അത് ക്രഷ് ചെയ്ത് ഫിലമെൻസ് ആക്കിയിട്ടാണ് നമ്മൾ ഈ പോട്ട് നിർമ്മിക്കുന്നത്. അതായത് ഒരു ഉപയോഗശൂന്യമായ ഒരു വസ്തുവിൽ നിന്ന് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്. അത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രൊഡക്ട്സാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇത് ഇങ്ങനെ ഒരു ലെയർ കൈൻഡ് ഓഫ് ടെക്സ്ചറാണ് ഇതിന് വരുന്നത്. ഓരോ ലെയർ ബൈ ലെയർ ആയിട്ടുള്ള 3D പ്രിൻറ്റിങ് വെച്ച് ചെയ്യുന്ന ടെക്സ്ചേഴ്സാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടെക്സ്ചേഴ്സാണ്. പല കളേഴ്സിനും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കളേഴ്സ് ഏത് ഡിസൈനിലും ഏത് കളർ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു കസ്റ്റമർ വന്നിട്ട് നമ്മുടെ അടുത്ത് പറയുകയാണ് ഈ ഒരു ഡിസൈനിൽ എനിക്ക് യെല്ലോ കളർ വേണമെങ്കിൽ യെല്ലോ ചെയ്തെടുക്കാം, ബ്ലൂ വേണമെങ്കിൽ ബ്ലൂ ചെയ്യാം, ഇഷ്ടമുള്ള കളേഴ്സ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അവർക്ക് ഹൈറ്റും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് മാക്സിമം ഹൈറ്റ് വരുന്നത് 8-inch. നമ്മുടെ പോട്ടുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 4-inch. 4, 5, 6, 7, 8 വരെയാണ് ഈ പോട്ടുകളുടെ ഹൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിൻ്റെ മേക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം നല്ല ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അതായത് 3D പ്രിൻറ്റിങ് അറിയാവുന്നവർക്ക് മനസ്സിലാവും, 1-inch 1 മണിക്കൂർ എടുക്കും 3D പ്രിൻറ്റിങ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു 6-inch പോട്ടിന് 6 മണിക്കൂർ എടുക്കും 3D പ്രിൻറ് ചെയ്തെടുക്കാൻ. അപ്പോൾ സാധാരണ ആൾക്കാർ നോക്കുമ്പോൾ ഇത്രയും ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്, എസ്പെഷ്യലി നമ്മുടെ കേരളത്തിലൊക്കെ ഈ കറണ്ടിൻ സംഭവങ്ങൾക്ക് ഭയങ്കര ചാർജ് കയറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ സ്ട്രഗിൾ ചെയ്തിരുന്നു, പക്ഷേ നമ്മളത് ബാലൻസ് ചെയ്ത് നമുക്ക് നല്ലൊരു പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിന് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിന് നമ്മൾ ഏകദേശം ഒരു 250 to 300 ആ ഒരു റേഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത്. അത് പലതിലും വേരി ചെയ്യാം. ഹോൾസെയിൽ ആണെങ്കിൽ ഹോൾസെയിൽ, റീറ്റെയിൽ ആണെങ്കിൽ റീറ്റെയിൽ, അങ്ങനെ പല രീതിയിൽ നമുക്ക് വേരി ചെയ്തെടുക്കാൻ പറ്റും. പല ഡിസൈൻസ് ഉണ്ട്, പല രീതിയിലുണ്ട്. അപ്പോൾ 1-inch 1 മണിക്കൂർ എടുക്കുന്ന സാധനമാണ് നമ്മൾ 6 മണിക്കൂർ കൊണ്ട് എടുക്കുന്ന സാധനം നമുക്കൊരു 200 അല്ലെങ്കിൽ 400 താഴെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോട്ടുകൾ, വളരെ ഏതൊരു സാധാരണക്കാരൻ്റെ വീട്ടിൽ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൈസിംഗ് ആണ് നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മുടെ ചെറിയൊരു സ്ഥാപനമാണ്, ചെറിയൊരു സ്റ്റാർട്ടപ്പാണ്. നമ്മൾ എറണാകുളം മൂവാറ്റുപുഴയാണുള്ളത്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് കലം എന്നാണ്.
ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് കോമേഴ്ഷ്യലി 3D പ്രിൻറ്റിങ് വെച്ചിട്ട് പോട്ട്സ് ആൻഡ് വേസസ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞു, നല്ല റെസ്പോൺസ് നമുക്ക് കിട്ടുന്നുണ്ട്. 3D പ്രിൻറ്റിംഗ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു ഒരു എന്താ പറയുക, ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും, എന്താണ് 3D പ്രിൻറ്റിംഗ് എന്നുള്ളത്. ചിലവർ 3D പ്രിൻറ്റിംഗ് എന്ന് കേൾക്കുമ്പോൾ അത് ലേസർ പ്രിൻറ്റിംഗ് ആണോ, എന്താണ് സംഭവം എന്ന് ആൾക്കാർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല. ഇതാണ് നമ്മുടെ യൂണിറ്റ് വരുന്നത്. കുറച്ച് പ്രിൻറ്റേഴ്സ് നമുക്കിവിടെ ഉണ്ട്, ഏകദേശം ഒരു 10-15 പ്രിൻറ്റേഴ്സോളം നമുക്ക് ഇവിടെയുണ്ട്. ഇതാണ് ആരതി. ആരതിയാണ് നമ്മുടെ ഫിലമെൻസും കാര്യങ്ങളൊക്കെ നോക്കുന്ന. ആരതി അടുത്ത് തന്നെ ഉള്ളതാണ്. ആരതിയാണ് നമ്മളെ എല്ലാ സെറ്റപ്പും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആരതി വളരെ ഹെൽപ്ഫുള്ളാണ്. നല്ല എന്താ പറയുക, പെട്ടെന്ന് കാര്യങ്ങൾ പഠിച്ചെടുത്തു, നല്ല നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരതിയാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മുടെ പ്രിൻറ്റേഴ്സിലോട്ട് വരാൻ നേരത്ത്, ഇതാണ് 3D പ്രിൻറ്റിങ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു ഒരു സംഭവം, നല്ല ടൈം കൺസ്യൂമിംഗ് ആണ്. ഇതിപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു 77% ആയിട്ടുണ്ട് ഇതിൻ്റെ ആ ഒരു പ്രോഗ്രസ് എന്നുള്ളത്. ഇതിങ്ങനെ കറങ്ങി കറങ്ങി 3D പ്രിൻ്റ് ചെയ്ത് പതുക്കെ 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 കറങ്ങി കറങ്ങി വരത്തുള്ളൂ. നല്ല ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അങ്ങനെ പല ഷേപ്സും നമുക്കിവിടെ കാണാം, പല പ്രിൻറ്റിങ്ങും നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ബേസിക്കലി പിന്നെ നമുക്ക് ഇതാണ് നമ്മുടെ മെയിൻ USB മെഷീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സംഭവം. ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ABS ഗ്രാനൂൾസാണ്. ABS ഗ്രാനൂൾസാണ് നമ്മുടെ ഇവിടെ ബേസിക്കായിട്ട് വന്നത്. ഇത് നമ്മൾ ABS ഗ്രാനൂൾസാണ് നമ്മൾ ഈ കാണുന്നത്. ഇതാണ് ABS ഗ്രാനൂൾസ്. ഇത് നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് ക്രഷ് ചെയ്ത് റീസൈക്കിൾ ചെയ്ത് നമ്മളെടുക്കുന്ന ABS ഗ്രാനൂളുകളാണ്. ഇത് പ്രീഹീറ്റ് ചെയ്യും. പ്രീഹീറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ പറഞ്ഞ സാധനം ഈ ഫണലിൽ കൊണ്ടിടും. ഫണലിൽ കൊണ്ടിട്ട് ഇത് ഹീറ്റാവും. ഹീറ്റായിട്ട് നമ്മളിത് ഫിലമെൻ്റ് രൂപത്തിലാക്കി ഇതുപോലെ വന്ന് ഇതിങ്ങനെ കറങ്ങി 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 ഫിലമെൻ്റ്സ് ആക്കിയെടുത്തിട്ടാണ് നമ്മൾ ഇതുപോലത്തെ ഫിലമെൻറ്റുകളാക്കിയെടുക്കുന്നത്. ഇങ്ങനത്തെ ഫിലമെൻസാണ് നമ്മൾ പിന്നെ നമ്മുടെ 3D പ്രിൻറ്റിങ് മെഷീനിലോട്ട് കണക്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് കണക്റ്റ് ചെയ്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഡിസൈൻസ് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മൊബൈലിൽ SD കാർഡിൽ ഫോട്ടോ ഒക്കെ ഇടുന്ന പോലെ JPG നമ്മുടെ STL എന്ന് പറഞ്ഞ ഫോർമാറ്റാണ്. ആ STL എന്ന് പറഞ്ഞ ഫോർമാറ്റിൽ നമ്മളാക്കിയിട്ട് ഏത് ഡിസൈനാണോ അത് നമ്മുടെ 3D പ്രിൻറ്ററിൽ ഇവിടെ കൊണ്ട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മെഷീൻ പ്രിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യും. പ്രിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം മണിക്കൂറുകളാണ്. ഇപ്പോൾ 4-inch ആണെങ്കിൽ 4 മണിക്കൂർ, 5-inch ആണെങ്കിൽ 5 മണിക്കൂർ, 1-inch 1 മണിക്കൂറാണ്. അപ്പോൾ 8-inch പോട്ടാണെങ്കിൽ 8 മണിക്കൂർ, അതായത് രാത്രി നമ്മൾ 12 മണിക്ക് ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി ഒരു പ്രിൻറ്ററിങ് ഇട്ട് കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ കാപ്പി കുടിക്കാറാകുമ്പോഴാണ് ഒരു പോട്ട് പുറത്തോട്ട് വരുന്നത്. സോ അത്രയും സമയമെടുക്കുന്ന പോട്ട് നമ്മൾ കൊടുക്കുന്ന ഏകദേശം ഒരു 400-500 ആ ഒരു റേഞ്ചിലാണ്. അത്രയും ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ്. ഇതിപ്പോൾ ഓൾറെഡി കംപ്ലീറ്റ് ആയ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് എല്ലാം റെഡിയായി, നമ്മുടെ പുറത്തോട്ട് തള്ളി വന്ന പ്രൊഡക്റ്റ്. ഇതിപ്പോൾ നമ്മുടെ എൻഡ് പ്രൊഡക്റ്റാണ്. നമ്മൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മൊത്തം ഒന്ന് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് ക്ലീൻ ചെയ്ത്, ഇങ്ങനെ നാരുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലീൻ ചെയ്തിട്ട് പിന്നെ നമ്മൾ ഹാൻഡ് പെയിൻറ്റ് ചെയ്തിട്ട് ഇഷ്ടമുള്ള കളേഴ്സ് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അകത്ത് പ്രിൻറ്റിങ് എല്ലാം കണ്ടു. ഇതാണ് നമ്മുടെ ഒരു എൻഡ് പ്രൊഡക്റ്റ് കേട്ടോ. നമ്മൾ പെയിൻ്റൊക്കെ അടിച്ച് നല്ല കുട്ടപ്പനാക്കി നല്ല ഇഷ്ടമുള്ള കളേഴ്സിൽ അവർ പറഞ്ഞിരിക്കുന്ന കളേഴ്സിലാണ് നമ്മൾ ചെയ്തെടുത്തേക്കുന്നത്. പല കളേഴ്സിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 300 പീസോളം ഇന്ന് ഡിസ്പാച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ നല്ലോണം പാക്ക് ചെയ്തിട്ട് ആരതി പാക്ക് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഉണ്ട് നല്ലോണം ഓരോ പീസും ബബിൾ റാപ്പിൽ പാക്ക് ചെയ്ത് സേഫായിട്ട് ബോക്സുകളിൽ ആക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ ഷിപ്പിംഗ് എല്ലായിടത്തും നമുക്ക് ഷിപ്പിംഗ് ഉണ്ട്. ഇന്ത്യയിൽ എവിടെയും നമുക്ക് വേണമെങ്കിലും ഷിപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ പല രീതിയിലുള്ള പ്രൊഡക്ട്സാണ് ഉള്ളത്. ഇപ്പോൾ ബ്യൂട്ടിഫുള്ളായിട്ട് നല്ലോണം ടേക്ക് കെയർ ചെയ്ത് എന്തെങ്കിലും കുഴപ്പമോ ഉണ്ടെങ്കിൽ തന്നെ, ഇൻ കേസ് ഇപ്പോൾ നമ്മൾ ട്രാൻസിറ്റ് നമ്മൾ ഷിപ്പിംഗ് ആണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല, കൊറിയർ നമ്മുടെ കയ്യിലല്ല, ഇൻ കേസ് എന്തെങ്കിലും പൊട്ടലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് റീപ്ലേസ് ചെയ്ത് തരും. നമ്മുടെ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റീസൈക്കിൾ ചെയ്തെടുക്കുന്ന പ്രൊഡക്റ്റാണ്. അതായത് നമ്മുടെ AC റിമോട്ട് കീബോർഡ് അത് ABS ആയിട്ടുള്ള പ്രൊഡക്ട്സ്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വലിച്ചെറിഞ്ഞാൽ പൊട്ടുന്ന രീതിയിലുള്ള റിമോട്ടുകളുണ്ട്, പല കീബോർഡുകളുണ്ട്. അതെല്ലാം വർഷങ്ങളായിട്ട് ആ ഒരു പ്ലാസ്റ്റിക് വേസ്റ്റ് എങ്ങോട്ട് പോകുന്നു എന്ത് ചെയ്യുന്നു എന്നൊന്നും നമുക്ക് നോർമലി അറിയില്ല. സാധാരണ നമ്മുടെ ബക്കറ്റ് കപ്പ് അതൊക്കെ നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ എടുത്തുകൊണ്ട് പോകുന്നു, അല്ലെങ്കിൽ കോർപ്പറേഷൻ എടുത്തുകൊണ്ട് പോകുന്നു, അങ്ങനെ മാത്രമുള്ളൂ. ആ രീതിയിൽ ഉള്ള പ്ലാസ്റ്റിക്കുകൾ, അതായത് IT സംബന്ധമായിട്ടുള്ള പ്ലാസ്റ്റിക്കുകൾ, കീബോർഡ്, AC റിമോട്ട്, അങ്ങനെ ഇലക്ട്രോണിക് സംബന്ധമായിട്ടുള്ള പ്ലാസ്റ്റിക്കുകൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ള ആൾക്കാർക്ക് മിക്കവർക്കും അറിയത്തില്ല. സോ അതിൻ്റെ സ്ക്രാപ്പ് നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത് നമ്മൾ ഏകദേശം ഒരു 3-4 വർഷമായിട്ട് കളക്ട് ചെയ്തത് അത് കോയമ്പത്തൂർ നമ്മളൊരു കമ്പനിയുണ്ട്, നമ്മുടെ സ്വന്തം കമ്പനിയല്ല, എക്സ്റ്റേണൽ ഒരു പാർട്ടി ഉണ്ട്. അവിടെ കൊണ്ടുപോയി നമ്മൾ കൊടുത്ത് ക്രഷ് ചെയ്ത് ഗ്രാനുവൽസുകളാക്കും. നിങ്ങൾ നേരത്തെ കണ്ടുപോലെ തരികളാക്കും. ആ തരികൾ പിന്നെ നമ്മൾ ഫിലമെൻ്റായി കൺവേർട്ട് ചെയ്ത് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റിലോട്ട് നമ്മൾ മാറ്റുന്നു. അത് പല കളേഴ്സിൽ പല ഷേപ്പിൽ 3D പ്രിൻറ്റിങ് ആണ്. ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് കൊമേഴ്ഷ്യലി 3D പ്രിൻറ്റഡ് പോട്ട്സ് ചെയ്യുന്ന ഒരു കൊച്ചു സ്ഥാപനമാണ് നമ്മുടെ. നമ്മൾക്ക് നല്ല ഓർഡേഴ്സ് ഉണ്ട്, നല്ല രീതിയിൽ നമ്മൾ കയറി വരുന്നുണ്ട്. ഇത് പിന്നെ ആൾക്കാർക്ക് സംശയം, അതിൻ്റെ ഡ്യൂറബിലിറ്റിയും കാര്യങ്ങളൊക്കെ സംശയം തോന്നാം. ഇത് താഴ്വീണ പൊട്ടോ പ്ലാസ്റ്റിക് ആണോ, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. ഇതിന് എങ്ങനെ വേണമെങ്കിലും ഒരു കുഴപ്പമില്ലാണ്ട് നമ്മൾ സാധനം നിൽക്കും.
ഒരു പ്രശ്നം രീതിയിൽ വരത്തില്ല, അങ്ങനെ ഒരു പ്രശ്നം വരത്തില്ല. പിന്നെ നമ്മൾ നമ്മുടെ ഈ 3D പ്രിൻറ്റഡ് പോട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കൂടുതലും കമ്പാരിസൺ വരുന്നത് നമ്മുടെ സെറാമിക്കായിട്ട് തന്നെയാണ്. അപ്പോൾ സെറാമിക്കിൻ്റെ വില ചെറിയൊരു 4 ഇഞ്ചിൻ്റെ പോട്ടിന് ഏകദേശം നമുക്കൊരു ഒരു 200 രൂപ കൊടുക്കേണ്ടി വരും. നമ്മുടെ ഒരു 6 ഇഞ്ചിൻ്റെ പോട്ടിന് നമ്മൾ കൊടുക്കുന്നത് 200-250 രൂപ ആ റേഞ്ചിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള നല്ല രീതിയിലുള്ള പോട്ടുകളാണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ നോക്കുന്നുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ കേരളത്തിന് പുറത്തോട്ട് നോക്കുന്നു. നമ്മൾ കേരളത്തിൽ ഇപ്പോൾ ഏകദേശമായി, പക്ഷേ കേരളത്തിൽ നമുക്കിനിയിപ്പോൾ മലപ്പുറം, കോഴിക്കോട്, വയനാട് ഈ 3 സ്ഥലങ്ങളിലാണ് ഡിസ്ട്രിബ്യൂഷൻ ആവാനുള്ളത്. ബാക്കി എല്ലാ സ്ഥലങ്ങളും നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിന് പുറത്തോട്ടും, എസ്പെഷ്യലി ബാംഗ്ലൂർ, തമിഴ്നാട്, ബോംബെ അങ്ങനെയുള്ള പല സ്ഥലങ്ങളോട്ടും നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ നോക്കുന്നുണ്ട്. അപ്പോൾ അതിനും താല്പര്യമുള്ളവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാം. ബേസിക്കലി നമ്മൾ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കൊറോണ ടൈമിലാണ്, അതായത് ഒരു 2 ഇയേഴ്സ് ബാക്ക് ആണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു ടൈമിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വന്നിരുന്നത് പോട്ടുകൾക്കും പെറ്റുകൾക്കുമാണ്. അപ്പോൾ പോട്ട്സിന് വളരെയധികം ബൂമിംഗ് ആയിട്ട് ആൾക്കാർ വെറുതെ വീട്ടിലിരിക്കുന്നു, എന്തെങ്കിലും ചെടികൾ നേച്ചറായിട്ട് കൂടുതലും എഴുകി ചേർന്ന് നിൽക്കുന്ന ഒരു സമയമാണത്. അപ്പോൾ പോട്ട്സുകൾ പല സ്ഥലങ്ങളിലും അതിൻ്റെ ഡിമാൻഡ് കൂടി, ആൾക്കാർ വെറുതെ ഇരിക്കുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ എന്തുകൊണ്ട് നമുക്ക് ഒരു വെറൈറ്റി രീതിയിൽ, സാധാരണ രീതിയിലല്ല, ഒരു വെറൈറ്റി രീതിയിൽ ഒരു യൂസ്ഫുൾ, എൻവയൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഇറക്കിക്കൂടാ എന്ന് പറഞ്ഞ് നമ്മൾ ആലോചിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു സബ്ജക്റ്റ്, ഞാനും ഉണ്ട്, എൻ്റെ പാർട്ട്ണറുണ്ട്, ആൻ്റണിയാണ്. അപ്പോൾ അദ്ദേഹം എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ്. അപ്പോൾ അയാൾ കുറേ നാളുകളായിട്ട് 2-3 ഇയേഴ്സായിട്ട് ഒരു 3D പ്രിൻറ്റിങ്ങിനെ പറ്റി തന്നെ സ്റ്റഡി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ആളുടെ ഒരു ഐഡിയ തോന്നിയ ഒരു സബ്ജക്റ്റാണ് 3D പ്രിൻറ്റിങ് വെച്ചിട്ട് നമുക്ക് എന്തുകൊണ്ട് പോട്ടുകൾ ഉണ്ടാക്കിക്കൂടാ. നമ്മൾ ഏകദേശം ഒരു 3 വർഷം, അത് കൊറോണയ്ക്ക് മുമ്പ് 3 വർഷം മുമ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു റിസർച്ച്. പക്ഷേ കറക്റ്റ് ടൈമിൽ, എന്തോ ദൈവഭാഗ്യം എന്ന് പറയട്ടെ, കറക്റ്റ് ടൈമിൽ കൊറോണ ടൈം ആകുമ്പോഴത്തേക്കും കറക്റ്റ് ഒരു പ്രൊഡക്റ്റ് നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റി. നല്ല റിസൾട്ടും അതിൽ നിന്ന് നമുക്ക് കിട്ടി. ഏകദേശം ഒരു 3 വർഷത്തെ റിസർച്ച് ഉണ്ട് നമുക്ക്, അതിനാണ് നമുക്ക് ഈ ഒരു എൻഡ് പ്രൊഡക്റ്റിലോട്ട് വരുന്നത് നമ്മൾ. സോ അതാണ് ബേസിക്കലി 3D പ്രിൻറ്റിങ് വെച്ചിട്ട് പോട്ടുകൾ തുടങ്ങാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത്. ഇപ്പോൾ ഏതൊരു ബിസിനസ്സിനും നേരിടുന്ന ഒരു പ്രശ്നങ്ങളും ചലഞ്ചും നമുക്ക് നേരിട്ടിരുന്നു. അതായത് പുതിയൊരു പ്രൊഡക്റ്റാണ്, ഏതൊരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, നമ്മുടെ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു സോപ്പ് ആയിക്കോട്ടെ, ചീപ്പ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അത് പുതിയതായിട്ടൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിലോട്ട് ഇറങ്ങാൻ നേരത്ത് വളരെയധികം ചാലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരും. എസ്പെഷ്യലി ഞങ്ങളെപ്പോലത്തെ ഒരു പ്രൊഡക്റ്റ്, അതായത് 3D പ്രിൻറ്റിങ് എന്ന് പറയുമ്പോൾ കേരളത്തിലുള്ള മിക്ക ആളുകൾക്കും വലിയ അത്ര ഒരു നോളജ് ഇല്ല. ചിലവർക്കറിയാം, ഇല്ലയെന്നല്ല, എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ബാക്ക്ഗ്രൗണ്ട് ടെക്നിക്കൽ സൈഡ് ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്കാണ് കൂടുതലും 3D പ്രിൻറ്റിങ് ആയിട്ട് പരിചയമുള്ളത്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് എടുത്തു കഴിഞ്ഞപ്പോൾ വളരെയധികം ചലഞ്ചിങ് ആയിരുന്നു. കാരണം നമ്മൾ ഈ ഒരു, നമ്മൾ യൂസ് ചെയ്യുന്ന ABS പ്ലാസ്റ്റിക്കാണ്. പക്ഷേ ഏതൊരു മലയാളിക്കും നോർമലി ഒരു മനസ്സിലോട്ട് കടന്നു പോകുന്നത് ഇത് പ്ലാസ്റ്റിക് അല്ലേ, ഈ ഒരു സാധനം, ഒരു 6 ഇഞ്ചിൻ്റെ പോട്ട് എനിക്ക് 200 രൂപ കൊടുത്ത് ഞാൻ എന്തിനു വാങ്ങണം, അല്ലെങ്കിൽ എനിക്ക് ഈ 6 ഇഞ്ചിൻ്റെ പോട്ട് എനിക്ക് കടയിൽ പോയി കഴിഞ്ഞാൽ 30 രൂപയ്ക്ക് കിട്ടും. സോ ആ ഒരു കോൺസെപ്റ്റായിരുന്നു മലയാളികളുടെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളത് ക്രാക്ക് ചെയ്തു. നമുക്ക് നമ്മുടെ ഡിസൈൻസ്, നമ്മുടെ ഡിസൈൻസും നമ്മുടെ പെയിൻറ്റിങ്ങും, അതാണ് നമ്മൾ ഈ ഒരു സാധാരണ പ്ലാസ്റ്റിക്കിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത്. പിന്നെ അതിൻ്റെ ഡ്യൂറബിലിറ്റി, സാധാരണ പ്ലാസ്റ്റിക് പോട്ടുകൾ നിങ്ങൾക്ക് കാണാം, ഒരു കസേര ആയിക്കോട്ടെ, സാധാരണ പോട്ടായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഈ മണ്ണായിട്ട്, അതായത് വെള്ളമായിട്ട് ടച്ച് ചെയ്യുന്ന സാധനമാണ് ഈ പോട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് നമ്മൾ മണ്ണിട്ട് വെള്ളം ഒഴിക്കണം, എന്നാൽ മാത്രമാണ് ആ ഒരു പോട്ടിൽ ചെളി വളരത്തുള്ളൂ. അപ്പോൾ ഈ മണ്ണും വെള്ളമായിട്ട് ടച്ച് ചെയ്യാൻ നേരത്തെ ഒരു 3-4 വർഷം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പ്ലാസ്റ്റിക് പൊടിഞ്ഞു തുടങ്ങുന്നതാണ്. അതായത് നമ്മുടെ കസേരയോ എന്തോ ആയിക്കോട്ടെ, നമ്മുടെ പഴയ പോട്ടുകളായിക്കോട്ടെ, മങ്ങി തുടങ്ങുന്നതാണ്, പൊടിഞ്ഞു തുടങ്ങുന്നതാണ്. നമ്മുടെ മെറ്റീരിയൽ അങ്ങനത്തെ മെറ്റീരിയൽ അല്ല, നമുക്ക് ഏകദേശം ഒരു 5-10 ഇയേഴ്സ് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ്. നല്ല രീതിയിൽ ഡ്യൂറബിളായിട്ട് നിൽക്കുകയും ചെയ്യും, പൊടിഞ്ഞൊന്നും പോകത്തില്ല, അങ്ങനത്തെ മെറ്റീരിയലാണ്. സോ അങ്ങനത്തെ കുറേ ഗുണങ്ങളുണ്ട്. ലൈറ്റ് വെയ്റ്റ് ആണ്, ഇഷ്ടമുള്ള കളേഴ്സ്, അതായത് ഒരു ഡിസൈനിൽ ഏത് കളർ നിങ്ങൾക്ക് വേണോ ആ കളർ നമുക്ക് കൊടുക്കാൻ പറ്റും. ഗ്രേ വേണമെങ്കിൽ ഗ്രേ കൊടുക്കാം, അതായത് നിങ്ങളുടെ ഇൻറ്റീരിയറിന് പറ്റിയ കളേഴ്സ്. ചിലവർ വൈറ്റ് പെയിൻ്റ് ആയിരിക്കും ഉള്ളിൽ അടിച്ചേക്കുന്നത്, അതുകൊണ്ട് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഗ്രേ കളർ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ഇൻറ്റീരിയർ ഡിസൈനേഴ്സിനും പല രീതിയിലും, പുതിയതായിട്ട് വീട് വെക്കുന്നവർക്കും ഏതൊരു മോഡുലേഷനിലും ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സംഭവമാണ്. പിന്നെ നമ്മൾ സെറാമിക്കിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു പൊട്ടടൂല ഒന്നുമല്ല, നല്ല രീതിയിൽ ഡ്യൂറബിളായിട്ടുള്ള പ്രൊഡക്റ്റാണ്. സെറാമിക്കിനേക്കാളും കുറച്ചും കൂടെ നല്ല ബെറ്ററായിട്ടുള്ള ഭംഗിയും അതിനുണ്ട്.